മുൻവർഷത്തെ അട്ടിമറി വിജയത്തിനുള്ള പ്രതികാരം. കൈവിട്ടുപോയ ചാലക്കുടി മുന്നണി കൺവീനറെ ഇറക്കി യു ഡി എഫ് തിരിച്ചുപിടിച്ചു. വിവാദ വീഡിയോയ്ക്കും ആരോപണങ്ങൾക്കും വിട. കിഴക്കമ്പലം 2020 ചിത്രത്തിലേ ഇല്ലായിരുന്നു. ഹൃദയാഘാതത്തിനെയും തോൽപ്പിച്ച് തിരിച്ചെത്തിയ ബെന്നി ബഹനാന് വ്യക്തമായ ഭൂരിപക്ഷം. ഇതിലും വലുത് ചാടിക്കടന്ന് കഴിഞ്ഞ തവണ മണ്ഡലം പിടിച്ച ഇന്നസെന്റിനെ കെട്ടുകെട്ടിച്ചത് 132,274 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. ഒരുപക്ഷെ ബെന്നി പോലും സ്വപ്നം കാണാത്ത വ്യക്തമായ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ചാലക്കുടി മണ്ഡലം തിരിച്ചുപിടിച്ചു. കൈരേഖ വീണ്ടും തെളിയിക്കാൻ മണ്ഡലത്തിൽ പല പേരുകളും ഉയർന്നു വന്നെങ്കിലും അവസാനം അത് യു ഡി എഫ് കൺവീനറിൽ തന്നെ എത്തുകയായിരുന്നു. കോൺഗ്രസ് പാരമ്പര്യമുള്ള ബെന്നി 1978-79 കാലഘട്ടത്തിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായാണ് രാഷ്ട്രീയ തുടക്കം. പിറവത്ത് നിന്നാണ് ആദ്യം നിയമസഭയിൽ എത്തുന്നത്. 1982 ഇടുക്കിയിൽ നിന്ന് 2004 പാർലമെന്റിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2010 മുതൽ തൃശൂർ ഡി സി സി പ്രസിഡന്റ്, പിന്നീട് 2011 തൃക്കാക്കര എംഎൽഎയുമായി. അവസാനം വരെ പ്രതീക്ഷയായിരുന്ന ഇടത് ക്യാമ്പിൽ മണ്ഡലത്തിലെ വികസനക്കുറവും പ്രളയാനന്തര പ്രവർത്തനങ്ങളിലെ പോരായ്മകളും ബെന്നി ആയുധമാക്കി. പ്രചരണത്തിനിടയിലെ കോഴി നേർച്ചയും ഹിറ്റായിരുന്നു. ഇടപ്പള്ളി പെരുന്നാളിന്റെ കോഴി നേർച്ച മുടക്കാത്ത വിശ്വാസിയാണ് ബെന്നി ബഹനാൻ. ഇത്തവണ തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും ആ പതിവിന് മുടക്കമുണ്ടായിരുന്നില്ല. യു ഡി എഫ് നേതാക്കളും എംഎൽഎമാരും ബെന്നി കുടുംബസമേതവും പാചകത്തിന് ഒത്തുകൂടിയിരുന്നു. ആശുപത്രിവാസവും നീണ്ട വിശ്രമവും അദ്ദേഹത്തെ തളർത്തിയില്ല. ആഞ്ചിയോപ്ലാസ്റ്റിക്ക് ശേഷം 10 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബെന്നി ബഹനാൻ പ്രചാരണ രംഗത്ത് ഇറങ്ങിയത്. സ്ഥാനാർത്ഥിയുടെ അസാന്നിധ്യത്തിൽ മണ്ഡലത്തിലെ യുവ എംഎൽഎമാരായിരുന്നു യു ഡി എഫിന്റെ പ്രചാരണം ഏറ്റെടുത്തിരുന്നത്. പ്രീപോളുകളും എക്സിറ്റ് പോളുകളും ബെന്നി ബഹനാന് അനുകൂലമായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ബെന്നിക്കെതിരെ വെല്ലുവിളി ഉയർത്താൻ ഇന്നസെന്റിന് കഴിഞ്ഞില്ല. ചാലക്കുടിയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ബെന്നിക്ക് വ്യക്തമായ ഭൂരിപക്ഷം. എൽഡിഎഫ് കേന്ദ്രങ്ങളിലും ഇന്നസെന്റിനെ കടത്തിവെട്ടി വൻ ഭൂരിപക്ഷത്തോടെയാണ് ചാലക്കുടി മണ്ഡലം ബെന്നി ബഹനാൻ തിരിച്ചുപിടിച്ചത്. ഇടത് കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് തന്നെ.